നമസ്കാരം. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നയിക്കാൻ പ്രിയങ്ക ഗാന്ധി. രണ്ട് സംസ്ഥാനങ്ങളിലായി കോൺഗ്രസിന്റെ പ്രചരണത്തെ നയിച്ചതും വിജയത്തിലേക്ക് എത്തിച്ചതും പ്രിയങ്കയായിരുന്നു. രാജസ്ഥാനിലൂടെ പ്രിയങ്കയ്ക്കായി ഹാട്രിക് അടിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. പൊതുയോഗങ്ങളുടെ നീണ്ട നിരയാണ് പ്രിയങ്കയ്ക്ക് മുന്നിലുള്ളത്. സെപ്റ്റംബർ 10 ടോങ്കിലെ നിവായിലായിരുന്നു റാലിയുടെ തുടക്കം. ഒക്ടോബർ 20 ദൗസായിലെ സിക്രായിൽ വമ്പനൊരു റാലിയുടെ പ്രിയങ്ക വീണ്ടും സംസ്ഥാനത്താകെ തരംഗമായി മാറിയിരിക്കുകയാണിപ്പോൾ. മുൻ കേന്ദ്രമന്ത്രി ശിശ്രാം ഓലയുടെ പ്രതിമ ഇന്നവർ അനച്ഛദാനം ചെയ്യും. ജുൻജുനുവിലെ ആരാധവട്ടയിലെ പൊതുയോഗത്തിലാണ് പ്രതിമയുടെ അനച്ഛദാനം. പ്രിയങ്ക തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുന്നിൽ നിൽക്കാനുള്ള പ്രധാന കാരണം കർണാടകയിലും ഹിമാചൽ പ്രദേശിലും നേടിയ വിജയങ്ങളാണ്. രണ്ടിടത്തും പ്രിയങ്കയായിരുന്നു പ്രചരണത്തെ നയിച്ചത്. BJP ആയിരുന്നു ഇവിടെയെല്ലാം അവർ വീഴ്ത്തിയത്. കോൺഗ്രസ് പ്രവർത്തകരിൽ ആത്മവിശ്വാസം നിറക്കാൻ പ്രിയങ്കയ്ക്ക് സാധിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ തിരക്കിലായതിനാൽ ഹിമാചൽ പ്രദേശിൽ എത്തിയിരുന്നില്ല. അതുകൊണ്ട് പ്രചരണം പൂർണ്ണമായും നയിച്ചത് പ്രിയങ്കയായിരുന്നു. സച്ചിനായിരുന്നു പാർട്ടിയുടെ നിരീക്ഷകൻ. കർണാടകയിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ താരപ്രചാരക രാഹുൽ ഗാന്ധിയും ഒപ്പമുണ്ടായിരുന്നു. യുവാക്കളും സ്ത്രീകളും ധാരാളം കോൺഗ്രസിലേക്ക് ആകർഷിക്കപ്പെട്ടത് പ്രിയങ്കയുടെ മികവിലാണ്. ക്രൗഡ് പുള്ളർ ഇമേജാണ് പ്രിയങ്കയ്ക്കുള്ളതെന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. പ്രിയങ്കയുടെ റാലിക്കായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആവശ്യം വർദ്ധിച്ചു വരികയാണ്. പരമാവധി സീറ്റുകളിൽ പ്രിയങ്കയെ കൊണ്ട് പ്രചരണം നടത്തി ജനപ്രതി മുതലെടുക്കാനാണ് സംസ്ഥാന സമിതിയുടെ തീരുമാനം. എല്ലാ സീറ്റിലും ടിക്കറ്റുകളിൽ ധാരണയായാൽ പ്രിയങ്കയുടെ റാലികൾ എവിടെയെല്ലാം എന്ന് തീരുമാനിക്കും. പ്രിയങ്കയ്ക്ക് എവിടെയെല്ലാം വരാൻ കഴിയും എന്ന കാര്യം കൂടി പരിശോധിച്ചാണ് ഇക്കാര്യം തീരുമാനിക്കുക. മോദിക്കെതിരെയുള്ള പ്രിയങ്കയുടെ പഞ്ച് ഡയലോഗുകൾ വൻ ഹിറ്റായി മാറിയിരിക്കുകയാണിപ്പോൾ. അതുപോലെ തന്നെ സാധാരണക്കാരുടെ ജീവിതത്തെ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടുത്തിയുള്ള പ്രിയങ്കയുടെ പ്രസംഗം ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയും നേടിയിട്ടുണ്ട്. പ്രധാന കാരണം പ്രിയങ്ക കർണാടകയിലും ഹിമാചൽ പ്രദേശിലും നൽകിയ വാഗ്ദാനങ്ങൾ പലതും പാലിക്കപ്പെട്ടിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും മുൻതൂക്കമുണ്ടെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. എന്നാൽ രാജസ്ഥാനിൽ പിന്നിലാണെന്നും കരുതുന്നു. അതാണ് പ്രിയങ്കയുടെ പ്രചരണം കൂടുതലായി രാജസ്ഥാനിൽ മാത്രമാകുന്നത്. പ്രിയങ്ക വന്നാൽ ജയിക്കുമെന്ന ഉറപ്പ്